നമസ്കാരം. 2008 ഖാൻ മുഹമ്മദ് എന്ന മയക്കുമരുന്ന് ദല്ലാളായ താലിബാനിയെ അമേരിക്കൻ കോടതിയിൽ വിചാരണ ചെയ്ത് ഇരട്ട ജീവപര്യന്തം ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. വിധി കേട്ട് ദയനീയമായി മോങ്ങിക്കൊണ്ട് തന്നെ വെറുതെ വിടണമെന്ന് അവൻ കെഞ്ചി. അവൻ കുറ്റം സമ്മതിച്ചിരുന്നു. അമേരിക്കയിലേക്ക് 3 മില്യൺ വില വരുന്ന ഹെറോയിനാണ് അയാൾ കയറ്റുമതി ചെയ്തത്. അമേരിക്കൻ ജനങ്ങളെ ജിഹാദിന്റെ ഭാഗമായി കൊന്നെടുക്കാനാണ് ആ ഹെറോയിൻ കയറ്റി അയച്ചതെന്ന് അയാൾ സമ്മതിക്കുന്ന ശബ്ദരേഖ കോടതിയിൽ തെളിവുകളോടെ കൂട്ടത്തിൽ ഹാജരാക്കിയിരുന്നു. വേഷം മാറി റെക്കോർഡിംഗ് ഉപകരണം ധരിച്ച് ചെന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞു. കറുപ്പ് വാങ്ങിയ ശേഷം ഹെറോയിൻ വിൽക്കാൻ മുഹമ്മദ് സന്നദ്ധനായി. അയാൾ പലതവണ പറഞ്ഞു, ഇത് അമേരിക്കയിലേക്ക് അയക്കുന്നത് കൊണ്ട് ജിഹാദാണ് നടക്കുന്നത്. അള്ളാ അവരെ ഇപ്പോൾ തന്നെ ഉന്മൂലനം ചെയ്യട്ടെ. നമ്മളും അവരെ ഉന്മൂലനം ചെയ്യും. കറുപ്പ് വഴിയായാലും വെടിവെച്ചായാലും കാഫിറുകളെ ഉന്മൂലനം ചെയ്യുക തന്നെ പൊതുവായ ഉദ്ദേശം. 2016 ജൂൺ മാസം പഞ്ചാബിലെ അതിർത്തി ഗ്രാമത്തിൽ നിന്ന് പാകിസ്ഥാനെ മയക്കുമരുന്ന് കച്ചവടക്കാരൻ റംസാനെ പോലീസ് പിടികൂടി. അവരും ഇത് തന്നെയാണ് പറഞ്ഞത്, കാഫിറുകളുടെ യുവതലമുറയെ ഇല്ലാതാക്കാനാണ് ഞാൻ ഈ മയക്കുമരുന്ന് കടത്ത് നടത്തുന്നത്. ഇന്ന് മയക്കുമരുന്നിൽ കഴുത്തറ്റ് മുങ്ങി നശിച്ച പഞ്ചാബ് യുവതയെ നമുക്ക് അറിയാം. കേരളത്തിലെ BJP യുടെ മുഖമാസികയാണ് ചിതി. ആ മാസികയിൽ 2020 ഓഗസ്റ്റ് മാസം ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പറയാം. ഇവിടെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു പേർ ഉയർന്നു കേൾക്കേണ്ടത്, സുവർണ ചന്ദ്രക്കര. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ കറുപ്പ് ഹെറോയിൻ മയക്കുമരുന്ന് ഉൽപ്പാദന കേന്ദ്രങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ വിളിക്കുന്ന പേരാണിത്. ഈ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കറുപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഹെറോയിൻ, ഹാഷിഷ്, മോർഫിൻ തുടങ്ങിയ മയക്കുമരുന്നുകൾ അന്താരാഷ്ട്ര തലത്തിൽ വിതരണം ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ കയറ്റി അയക്കുക സാധ്യമല്ല. ഇറാൻ ഇറാഖ് യുദ്ധത്തെ തുടർന്ന് മയക്കുമരുന്നുകളുടെ യൂറോപ്പിലേക്കുള്ള സ്വാഭാവിക വിപണന മാർഗമായിരുന്ന ബാൽക്കൻ വഴി തടഞ്ഞു. അപ്പോഴാണ് മയക്കുമരുന്ന് മാഫിയ ഇന്ത്യ വഴിയുള്ള കടത്തലിനെ പറ്റി ആലോചിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ ഭീകരവാദം, മാവോയിസം പോലെയൊക്കെ നിയമവിരുദ്ധമായി പണമുണ്ടാക്കാൻ വഴികൾ തേടുന്ന വലിയ സമാന്തര മാഫിയ സംവിധാനങ്ങൾക്ക് പഞ്ഞവുമില്ല. ഒപ്പം കറുപ്പിൽ നിന്ന് ഹെറോയിൻ വേർതിരിച്ചെടുക്കാൻ വേണ്ടുന്ന രാസവസ്തുക്കൾ ഇന്ത്യയിൽ വേരുള്ള രാസനിർമ്മാണശാലകളിൽ നിന്ന് സുലഭമായി ലഭിക്കുകയും ചെയ്യും. രാസവസ്തുക്കൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്ന സുവർണ ചന്ദ്രക്കല രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്നുകൾ തിരിച്ചും എത്തിക്കാൻ ഒരു പാത മാത്രം മതി. അങ്ങനെ മയക്കുമരുന്നിൻ സുവർണ ചന്ദ്രക്കല രാജ്യങ്ങളിൽ നിന്ന് ബാൽക്കാൻ വഴിയിലൂടെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒഴുകിയിരുന്ന കറുപ്പ്, ഹാഷിഷ്, ഹെറോയിൻ തുടങ്ങിയ മയക്കുമരുന്നുകൾ ഇന്ത്യയിലേക്ക് ഒഴുകാൻ തുടങ്ങി. കൊളംബിയയിലും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും USAയിലേക്കുള്ള കൊക്കൈൻ കടത്തിൽ മെക്സിക്കൻ മയക്കുമരുന്ന് കാർട്ടലുകൾ എന്ന പോലെ സുവർണ ചന്ദ്രക്കല ഭാഗത്തു നിന്നുള്ള മയക്കുമരുന്ന് കടത്തലിൽ ഹിസ്ബുൾ മുജാഹിദീൻ, ലക്ഷർ തുടങ്ങിയ ജിഹാദികളും മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരരും മുംബൈ അധോലോകത്തിലെ ഡി കമ്പനിയുമായെല്ലാം ലാഭം കൊയ്യാൻ തുടങ്ങി. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലൂടെയാണ് ഈ മയക്കുമരുന്ന് ഇന്ത്യയിലെത്തുന്നത്. ജമ്മു കാശ്മീരിലെ ഭീകര സംഘടനകൾ, പഞ്ചാബിലെ ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾ, അതിർത്തി ഗ്രാമങ്ങളിലെ ഉൾഫയും നാഗഭീകരവാദികളും മുതൽ മാവോവാദികളും വരെയുള്ള ഭീകരർ, ഒട്ടകങ്ങളുടെയും ആടുകളുടെയും പുറത്ത് കെട്ടിവെച്ചു മുതൽ തുരങ്കങ്ങളുടെയും ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചുമെല്ലാം മയക്കുമരുന്ന് അതിർത്തി കടത്തുന്നു. ഈ മയക്കുമരുന്നിന് എങ്ങനെ പ്രതിഫലം നൽകും? രൂപയിലോ പൗണ്ടിലോ ഡോളറിലോ ഒക്കെ വില നൽകുക അസാധ്യമാണ്. ഒരു ബാങ്ക് വഴിയും ആ പണം ഇന്ത്യയിൽ എത്തിക്കാനാകില്ല. അപ്പോൾ മയക്കുമരുന്നുകൾ യൂറോപ്പിലെ നഗരങ്ങളിൽ എത്തിക്കുമ്പോൾ ആ മയക്കുമരുന്ന് കടത്തലിന് കൂലിയായാണ് ദുബായ് വഴി സ്വർണം ഭാരതത്തിലെത്തിക്കാൻ തുടങ്ങിയത്. ദാവൂദ് ഇബ്രാഹിമാണ് മയക്കുമരുന്നിന് കൂലിയായി ദുബായ് കേന്ദ്രീകരിച്ച് സ്വർണം ഇന്ത്യയിലെത്തിക്കുന്ന കലാപരിപാടിയുടെ ഉപജ്ഞാതാവ്. അതായത് ദാവൂദ് ഒരു ശരാശരി സ്വർണ്ണക്കടത്തുകാരനായിരുന്നില്ല, അയാളുടെ മയക്കുമരുന്ന് കടത്തലിന്റെ കൂലിയായിരുന്നു സ്വർണം. ഇന്ത്യൻ ആഭ്യന്തര സ്വർണ്ണാഭരണ മാർക്കറ്റ് അതിഭീകരമായി വലുതായതുകൊണ്ട് ഈ കൊണ്ടുവരുന്ന സ്വർണം ആഭരണശാലകളിലൂടെ മാർക്കറ്റിൽ വളരെ എളുപ്പത്തിൽ ഒഴുകിച്ചേർക്കാം. ആർക്കും ഒരു സംശയവും തോന്നുകയില്ല. ആ പണം നാട്ടിലും വിദേശത്തും റിയൽ എസ്റ്റേറ്റിലെ കുമിളകളിൽ ചേർക്കാം. യഥാർത്ഥത്തിൽ ദുബായിലെ റിഫൈനറികൾ ഈ മയക്കുമരുന്ന് കടത്തലിന് കൂലിയായി സ്വർണമുണ്ടാക്കുന്ന കമ്മട്ടങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ആഗസ്റ്റ് മാസത്തിൽ BJP യുടെ മുഖവാസിക കഴിഞ്ഞയാഴ്ച പാലാ ബിഷപ്പ് പറഞ്ഞ നർക്കോട്ടിക്സ് ജിഹാദിനെ പറ്റി തെളിവുകളോടെ വ്യക്തമായി വിളിച്ചു പറഞ്ഞിരുന്നു. ഈ നർക്കോട്ടിക്സ് ജിഹാദിൽ പാലാ ബിഷപ്പ് ഹൗസിനെ ഭീഷണിപ്പെടുത്താൻ സമരം വിളിക്കാൻ പോയ ഓരോരുത്തരുടെയും ഷെയറുണ്ട്. അതിലുപരി കേരളം ഭരിക്കുന്ന CPM എന്ന പാർട്ടിക്കും ഷെയറുണ്ട്. പാലാ ബിഷപ്പ് പറഞ്ഞ നർക്കോ ടെററിസം ഫണ്ട് ചെയ്യാനാണ് സ്വർണം കടത്തുന്നത്. അതിന്റെ അച്ചാരം വാങ്ങി ഞെട്ടുന്ന കങ്കാണിമാരാണ് CPM.
അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകത്തിന് ഒരു വിചാരമുണ്ട്, അവർ കണ്ടെത്തുമ്പോഴേ എന്തും സംഭവിക്കുമെന്ന്. ഇസ്ലാമിക ജിഹാദ് എന്ന പാമ്പുകൾക്ക് പാല് കൊടുക്കരുതെന്ന് എത്രയോ പതിറ്റാണ്ടുകളായി ഭാരതം ലോകത്തോട് കേഴുന്നു. നാർക്കോ ജിഹാദ് ഉൾപ്പെടെയുള്ള ഭീകരതയെപ്പറ്റി ഈ രാഷ്ട്രസ്നേഹികളായ മനുഷ്യർ എത്രയോ കാലമായി പറയുന്നു. ഇന്ന് പാലാ ബിഷപ്പിന് അത് ബോധ്യമായി. ഈ ദേശത്തെ തകർക്കുന്ന ഏത് ശക്തികൾക്കെതിരെയും അതിശക്തമായി പ്രതിരോധമുയർത്താൻ തന്നെയാണ് സംഘം എന്ന സ്ഥാപനത്തെ കൊടിയ വേദനകളും ത്യാഗവും സഹിച്ച് ഈ ഭൂമിയിൽ വേരുറപ്പിച്ചത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.